ശ്രീ കെ എൻ ഗോപിനാഥ്, അതായത് ഈ പണിമുടക്ക് രാജ്യത്തോട് പറയുന്നത് എന്താണ്? ഈ ദ്വിദിന ദേശീയ പണിമുടക്ക് 4 മാസം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ നവംബർ 11 11 കേന്ദ്ര തൊഴിലാളി സംഘടനകളും ഏതാണ്ട് 52 ദേശീയ ഫെഡറേഷനുകളും ഒപ്പുവെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയും അതിനുശേഷം ഗവൺമെന്റിന് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന്റെ വകുപ്പ് 21 സബ്സെക്ഷൻ 1 അനുസരിച്ച് പണിമുടക്ക് നോട്ടീസ് കൊടുക്കാനുള്ള അവകാശം വെച്ച് നോട്ടീസ് കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തികച്ചും ജനാധിപത്യപരമായ ഒരു പ്രക്രിയയിലൂടെയാണ് തൊഴിലാളി സംഘടനകൾ കേന്ദ്രത്തിൽ അധികാരിക്കുന്ന BJP ഗവൺമെന്റിനോട് ആ ഗവൺമെന്റിന്റെ തൊഴിലാളിവിരുദ്ധമായ, കർഷക വിരുദ്ധമായ, ജനിതമായിട്ടുള്ള ഒരുപാട് നടപടികൾ അതുള്ള ഒരു പണിമുടക്കിന്റെ പ്രഖ്യാപനമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പണിമുടക്കിന് ശേഷം കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഗതിശക്തിയാണെങ്കിലും ഫെബ്രുവരി 1 കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ദേശീയ ബഡ്ജറ്റ് ആണെങ്കിലും തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം കാര്യമായ ഒരു പ്രതീക്ഷയും അവർക്ക് ഉണ്ടാകാത്ത വിധത്തിൽ നിരാശ ഉണ്ടാക്കുന്ന നടപടിയാണ് ഗവൺമെന്റ് ഭാഗത്തുണ്ടായത്. അവര് സ്പെക്ട്രം ലേലത്തിൽ ഭീമമായിട്ടുള്ള കുടിശ്ശിക വരുത്തിയിട്ടുള്ള കമ്പനികളുടെ കടം എഴുതി തള്ളി ആ കമ്പനികളെ ഏറ്റെടുക്കാൻ പരിശ്രമിക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന BPCL കൊച്ചി റിഫൈനറി ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ പ്രാന്തമായി സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ തുടരുകയാണ്. ഒരിക്കൽ ഇന്ത്യൻ പാർലമെന്റ് 1990 ഈ ആഗോള ഉദാരവൽക്കരണ നയങ്ങൾ കൊണ്ടുവന്ന പശ്ചാത്തലത്തിൽ പൊതുവിൽ BJP ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൊതുവിൽ പ്രഖ്യാപിച്ചതാണ് ലാഭകരമായിട്ടുള്ള വ്യവസായ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കാൻ പാടില്ല, ലാഭത്തിലുള്ളത് സ്വകാര്യവൽക്കരിക്കുക എന്നുള്ള ലൈസൻസിന്റെ അടിസ്ഥാനത്തിലാണ്. മിനിമം ആ ഒരു ഗ്യാരണ്ടിയെങ്കിലും ഉണ്ടാവണമെന്ന് രാജ്യം ചർച്ച ചെയ്ത് അംഗീകരിച്ച പ്രഖ്യാപിതമായ നിലപാടാണ്. ആ നിലപാടിനെ BJP അധികാരത്തിൽ വന്നതിന് ശേഷം പൂർണ്ണമായി കൈയൊഴിയുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ജനിക്കുന്നത് തന്നെ മരിക്കാനാണ് എന്നുള്ള ഒരാശയം തലയിൽ കൊണ്ടു നടക്കുന്ന പ്രധാനമന്ത്രി ജീവിച്ചിരിക്കുന്നിടത്തോളം, അദ്ദേഹം ആയുഷ്മാനാവട്ടെ തർക്കമൊന്നുമില്ല, ജീവിച്ചിരിക്കുന്നിടത്തോളം ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് എന്താ PM ഗതിശക്തി എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഏതാണ്ട് 10-22,000 വരുന്ന ലക്ഷക്കണക്കിന് കോടി രൂപ, 22,00,000 കോടിയിലധികം രൂപ വരുന്ന ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ പുതിയ ഡെവലപ്മെന്റുകൾ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാടനും വിദേശികളുമായിട്ടുള്ള കുത്തകകൾക്ക് അതിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റേജ് മുതൽ കമ്മീഷൻ സ്റ്റേജ് വരെ അതിനെ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ചെയ്യും. അതിനെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ബഡ്ജറ്റിന് മുമ്പായി പ്രഖ്യാപിച്ച നാഷണൽ മോണിപ്പലൈ 60,00,000 കോടി രൂപയുടെ കറന്റ് മാർക്കറ്റ് വാല്യൂ ഉള്ള ഇന്ത്യയിലെ നിർണായക ദിവസവും പണിയെടുത്തുണ്ടാക്കിയിട്ടുള്ള ഖജനാവിലെ നികുതി പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ദേശീയപാത, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് ആസ്തി വിൽപ്പനയിലൂടെ 6,00,000 കോടിയുടെ വാടകയ്ക്ക് കൊടുക്കുക, എന്നിട്ട് ഗവൺമെന്റ് ഇത് പരിചരിച്ച് വാങ്ങുന്നത് കാത്തതിന്റെ ഉടമസ്ഥനായി നിൽക്കുക, അതെങ്ങനെ കഴിയും? അവിടെയാണ് വിദഗ്ധന്മാർ ചോദിച്ചത് റെന്റേക്കാർ ആരെങ്കിലും കഴുകാറുണ്ടോ മിസ്സിസ് നിർമ്മല സീതാരാമൻ? അത് വളരെ പ്രസക്തമാണ്. സ്വന്തം കാർ കഴുകാൻ നേരമില്ല, എന്നിട്ട് വാടകയ്ക്ക് കൊടുത്തിട്ട് അത് പരിചരിച്ച് സൂക്ഷ്മമായി അത് നന്നായി അതിന്റെ റിട്ടേൺ അടക്കം വെച്ചിട്ട് അതിന് വേണ്ടി രജിസ്ട്രേഷൻ പിരിയിടൂ. അതുകൊണ്ട് ഭ്രാന്തമായ ആസ്തി വിൽപ്പന പൊതുമേഖലാ സ്വകാര്യങ്ങൾക്ക് ഇതിനെല്ലാം ചോദ്യം ചെയ്യുന്ന കൃഷിക്കാരോട് ഗവൺമെന്റ് ചെയ്ത സമീപനമാണ്. അവർക്ക് മാർജിനൽ സപ്പോർട്ട് പ്രൈസ് ഇപ്പോഴും കൊടുക്കുന്നില്ല, ഒത്തുതീർപ്പുണ്ടാക്കിയിട്ട് അവരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അവർക്ക് ആവശ്യമില്ലാത്ത നിയമഭേദഗതികൾ കൊണ്ടുവന്ന് അവർ അവസാനം ശക്തമായ സമരത്തിലേക്ക് വന്ന് ആ സമരം വിജയിച്ചത്. ഗവൺമെന്റ് അത് പിന്മാറിയതുകൊണ്ടാണ് വിജയിച്ചത്. അതേപോലെ തന്നെ തൊഴിലാളി സംഘടനകൾ നിരന്തരമായി ഈ പൊതുമേഖല ആസ്തി വിൽപ്പനയ്ക്കെതിരായി, സ്വകാര്യവൽക്കരണത്തിനെതിരായി, അതുപോലെ ഇപ്പൊ കോവിഡ് കാലത്ത് തൊഴിൽ നഷ്ടപ്പെട്ട 23% വരുന്ന സ്ത്രീകളടക്കം മഹാഭൂരിപക്ഷം വരുന്ന ഇന്ത്യയിലെ തൊഴിലാളികളെ, അവർക്ക് ആദായ നികുതി കൊടുക്കാത്തവരെയെങ്കിലും പരിഗണിച്ചുകൊണ്ട്, തൊഴിൽ നഷ്ടപ്പെട്ടവരെ പരിഗണിച്ചുകൊണ്ട് ആദായ നികുതി കൊടുക്കാത്തവർ 2,00,000 രൂപ.